റൈറ്റ്സ് ബൈ ശോഭിക. കാർഷിക രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൊയ്ത ഏറാമലയിലെ മറുവയിൽ സൂപ്പി എന്ന പരമ്പരാഗത കർഷകൻ വീണ്ടും മാതൃകയാവുകയാണ്. പഞ്ചായത്തിലെ വടക്കേ വയലിൽ സംഘകൃഷിയിൽ 1000 തടങ്ങൾ ഒരുക്കി വിത്തിറക്കിയാണ് ഇത്തവണ സൂപ്പിയുടെ കാർഷിക രംഗത്തെ മുന്നേറ്റം. പരിപാടിയുടെ നടീൽ ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഈങ്ങോളി നിർവഹിച്ചു. കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് എന്നും സമൂഹത്തിന് മാതൃക കാണിച്ച സൂപ്പി മറുവയിൽ ഏറാമല പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏറാമല പഞ്ചായത്തിലെ 2nd ward സൂപ്പി മറുവയിൽ എന്ന കൃഷിക്കാരൻ്റെ കൂടെ ആണുള്ളത്. അവരുടെ കൂടെ തന്നെ കുറച്ച് അവരുടെ കൂടെ സംഘകൃഷി ചെയ്യുന്ന കുറച്ച് കർഷകരും കൂടിയുണ്ട്. ഞങ്ങൾ ഏറാമല പഞ്ചായത്തിലെ മിക്ക മെമ്പർമാരും ഉണ്ട് ഈ സ്ഥലത്ത്. സൂപ്പി മറുവയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കൃഷിക്കാരനാണ്. ഏറാമല പഞ്ചായത്തിൽ പണ്ട് മുതൽക്കേ കാർഷിക രംഗത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വിറ്റഴിക്കുകയും പഞ്ചായത്ത് അടിസ്ഥാനത്തിന് നല്ല കൃഷിക്കാരനുള്ള ഒരു അവാർഡൊക്കെ കിട്ടിയൊരു വ്യക്തിയാണ്. ഇന്നും ആ കൃഷി ഇങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നു. ഏറാമല പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കാർഷിക ഭൂമിയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. പ്രത്യേകിച്ച് സൂപ്പിയെ പോലെയുള്ള ഒരുപാട് കർഷകരുണ്ട് നമ്മുടെ കൂടെ. ഇപ്പോൾ ഇന്ന് നമ്മൾ സൂപ്പി ഇപ്പോൾ കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ 100 വീടുകൾക്ക് അടുക്കളത്തോട്ടം എന്നത് ഉണ്ടാക്കി കൊടുക്കുകയും അത് വിളവെടുപ്പ് നടത്തുകയും ചെയ്ത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പറമ്പിൽ 700 വാഴ കണ്ണ് നട്ട് അതിൻ്റെയും വിളവെടുപ്പ് വാഴ കൃഷി നടുകയും കൃഷിയൊക്കെ വാഴയൊക്കെ കൊലച്ച് കൊല പാകമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ 100, 1000 വെള്ളരിയും കക്കരിയും കൂടിയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ സംഘവും കൂടി ചേർന്നിട്ട് നടത്തുന്നതിനുള്ള ഒരു വിത്തിടൽ കർമ്മത്തിലാണ് ഏറാമല പഞ്ചായത്തിൻ്റെ മെമ്പർമാരും ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു നല്ല ഒരു കർഷകനും ആ കർഷകനെ പിന്തുണച്ച് കുറേ കർഷക ഗ്രൂപ്പും കൂടിയുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ കർഷകരെ കാണുമ്പോൾ വളരെ അഭിമാനമാണ്. മനോജ് വാരാകണ്ടി, ശശിധരൻ, പവിത്രൻ, ബാലകൃഷ്ണൻ, പ്രമോദ് എന്നിവർ ചേർന്നാണ് കൃഷി ഒരുക്കിയത്. ഉദ്ഘാടന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും പങ്കെടുത്തു. ഏറാമല പഞ്ചായത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പറയുന്ന കാർഷിക വ്യവസ്ഥ നഷ്ടപ്പെട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ്. ഏറാമല സൂപ്പിക്കെ പോലുള്ള വളരെ മികച്ച കർഷകർ, സൂപ്പിക്കയും മനോജുൾപ്പെടെ ഉള്ള ആളുകൾ ചേർന്നുള്ള സംഘകൃഷിയാണിത്. സംഘകൃഷി തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ മാതൃകാപരമായ തോട്ടമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഒരു സമയം പോലും ഒരു കർഷക കൃഷിഭൂമി പോലും വേസ്റ്റായിട്ടോ തരിശായിട്ടോ നിൽക്കുന്നില്ല. നിരന്തരം തുടർച്ചയായിട്ട് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ വാഴക്കൃഷി നടത്തി, പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നെൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വെള്ളരിയിലേക്ക് നമ്മൾ മാറുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു സമയത്ത് പോലും നമ്മൾ പാഴായി പോകാതെ നിൽക്കുന്ന, എല്ലാ സമയത്തും കൃഷിഭൂമിയായി തന്നെ നിലനിർത്തുന്ന മാതൃകാ സംഘകൃഷി സംഘകർഷകരുമാണ് നമ്മളോടൊപ്പമുള്ളത്. ഇത് ഏറാമല പഞ്ചായത്തിനും മറ്റു പഞ്ചായത്തുകൾക്കും മാതൃകാ പ്രവർത്തനമായതുകൊണ്ടാണ് നമ്മൾ മെമ്പർമാരും പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും നേരിട്ട് വന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിന് എല്ലാവിധ പ്രോത്സാഹനവും പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അത്യപൂർവ കാഴ്ച കാണാൻ എത്തിയിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപുരാജ, 2nd ward മെമ്പർ പ്രഭാവതി വരയാലിൽ, 3rd ward മെമ്പർ TP മിനിക, 11th ward മെമ്പർ NM ബിജു എന്നിവർ സംസാരിച്ചു. ഈ 2nd ward ശരിക്കും പകുതി സ്ഥലവും കൃഷിൻ്റെ തന്നെയാണ്. ഇത് മൊത്തം കൃഷിൻ്റെ കൃഷി എന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. സൂപ്പി കെ മനോജും കൂടിയാണ് ഈ
ഇത് ഇല്ല ഒരേ കൂടെ മറ്റേ കൃഷിക്കാരുണ്ട്. രണ്ടാം വാർഡിലെ ഈ കൃഷിക്ക് പിന്നെ എല്ലാ പിന്തുണയും പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ കാർഷിക സംസ്കാരം സൂപ്പിയിലൂടെ നിലനിർത്താൻ, വടക്കേ പയറിന്റെ മഹത്വം നിലനിർത്താൻ എല്ലാ കർഷകരും ആത്മാർത്ഥതയോടെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഏറാമലയിലെ രണ്ടാം വാർഡ് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കാർഷിക വാർഡായി നിലനിൽക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. രണ്ടാം വാർഡിൽ മറവയിൽ സൂപ്പി എന്ന് പറയുന്ന കർഷകന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാർഷിക സംരംഭം തന്നെയാണ് വയലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കപ്പകൃഷിയായും വാഴയായും നെൽകൃഷിയായും അവിടുന്ന് ഇപ്പോൾ കക്കിരി വെള്ളരി കൃഷിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഒരു കൃഷി രണ്ടാം വാർഡിലാണെങ്കിലും മൂന്നാം വാർഡ് മെമ്പറായ എനിക്ക് കൂടി വലിയ പിന്തുണയും അഭിമാനവും കൂടിയാണ്. രണ്ടാം വാർഡും മൂന്നാം വാർഡും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശവും അതുകൊണ്ട് ഈ കൃഷി ഏറാമല പഞ്ചായത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറുകയും ഏറാമല പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ കൃഷിക്കുള്ള എല്ലാവിധ പ്രോത്സാഹനവും ഒരു മാതൃകയായി മറവയിൽ സൂപ്പിയുടെ കൃഷി മാറുകയും അതോടനുബന്ധിച്ച് മറ്റ് കൃഷിക്കാർക്കും നിരാശരായിട്ടുള്ള ആളുകൾക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുകയും ഒരു ആത്മവിശ്വാസവും നൽകുന്നതും കൂടി ആവട്ടെ ഈ കൃഷി എന്ന് മാത്രം ആശംസിക്കുന്നു.